ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വീട്ടിലെ സഭായോഗത്തിൻ്റെ 46-ാമത്തെ ആഴ്ചയിൽ പങ്കുചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. എളിദാസൻ നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് അനുഗ്രഹീതമായ സങ്കീർത്തനത്തെ നമ്മുടെ കർത്താവിനദാസൻ പാസ്റ്റർ കെ സി ശ്യാമയിലൂടെ ലഭിക്കുവാൻ ദൈവം ഇടയാക്കി തീർത്തു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതരായ ഗാനശുശ്രൂഷണ വത്സല്യ പ്രിയപ്പെട്ടവർ നമ്മുടെ നടുവിലുണ്ട്. കർത്താവിനദാസൻ IPC ഷാർജ ഗിൽഗാൽ സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ജോൺ വർഗീസ് നേതൃത്വത്തിൽ അനുഗ്രഹീതമായ ഗാനശുശ്രൂഷ വത്സല്യ സഹോദരങ്ങൾ നമ്മളോടൊപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇന്ന് പകൽ തിരുവചനത്തിൻ്റെ ചുറ്റാകെ ആയിരിക്കാം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് അനുഗ്രഹീതമായ മീറ്റിങ്ങുകളെ ദൈവം തന്നു. ഗോസ്പൽ ഫെസ്റ്റ് വളരെ അനുഗ്രഹമായി നടത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. അതിൽ പങ്കുചേർന്ന എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒപ്പം തന്നെ കഴിഞ്ഞ റിപ്പബ്ലിക് ഡേ ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് സഹായിച്ചു. അന്ന് യുവജനങ്ങൾക്ക് വേണ്ടി യൂത്ത് മീറ്റിംഗ് വലിയ അനുഗ്രഹമായി നടക്കുവാൻ ഇടയായി തീർന്നു. ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ദൈവമായ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കർത്താവിൻ്റെ സന്ധിയിലേക്ക് വരികയാണ്. എല്ലാവരും പുസ്തകങ്ങളെ തുറക്കുക. നോട്ട് എഴുതുന്ന സ്വഭാവമുള്ളവർ ദയവായിട്ട് പറയുന്ന വാക്യങ്ങളൊന്നും കുറിച്ചെടുത്താൽ നന്നായിരിക്കും. പിന്നത്തതിൽ അത് ഓർക്കാനായിട്ട് ഇടയായിത്തീരും. ഞാൻ ദൈവം എനിക്ക് തന്ന ചെറിയ ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. ഒന്ന് ശമുവേലിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ആ ചിന്തകളെ പങ്കുവയ്ക്കുവാനായിട്ട് കർത്താവിൽ ചരണപ്പെടുന്നത്. അതിൻ്റെ കാര്യം ദൈവം എനിക്ക് തന്ന ചെറിയ ചെറിയ ചിന്തകൾ. എന്തുകൊണ്ടാണ് ദൈവം ശൗലിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം? എന്തുകൊണ്ടാണ് ശൗല് തള്ളപ്പെട്ടത് എന്നുള്ളതിൻ്റെ കാരണം? നമ്മൾ ഈ ശാസ്ത്ര സാഹിത്യപരി അവരുടെയൊക്കെ ചെറിയൊരു പാട്ടുണ്ടായിരുന്നു പഴയ കാലത്ത്. ഈ കുഞ്ഞുങ്ങളെ ഇത് പഠിപ്പിക്കുക, എന്തുകൊണ്ട് മിന്നാമിനങ്ങ് അതിങ്ങനെ തിളങ്ങുന്നത് എന്തുകൊണ്ട്, ഓരോ ബൾബ് കത്തുന്നത് എന്തുകൊണ്ട്, അപ്പോൾ എന്തുകൊണ്ടാണ്, അതാണ് നമ്മുടെ ചിന്ത. എന്തുകൊണ്ട് ശൗൽ തിരഞ്ഞെടുക്കപ്പെട്ടു, എന്തുകൊണ്ട് ശൗൽ തള്ളപ്പെട്ടു? തിരഞ്ഞെടുക്കപ്പെടാനുള്ള കാരണങ്ങൾ നമുക്ക് സ്വാംശീകരിക്കാനായിട്ട് കഴിയണം, തള്ളപ്പെടാനുള്ള കാരണങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് കഴിയണം. അപ്പം നമുക്ക് ഇതിൻ്റെ രണ്ടിന്നും സ്വീകരിക്കാനായിട്ടുണ്ട്, ഒഴിവാക്കാനായിട്ടുണ്ട്. സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുക, സ്വാംശീകരിക്കേണ്ടതിനെ സ്വാംശീകരിക്കുക, ഒഴിവാക്കേണ്ടതിനെ ഒഴിവാക്കുക. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കും. വളരെ ഒരു നല്ല ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനെ എന്തുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന് അതിനകത്ത് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒന്നിച്ചമ്മയുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഞാനത് കഴിഞ്ഞ നമ്മുടെ യൂത്ത് മീറ്റിങ്ങിൻ്റെ സമാപനത്തിൽ ഒന്ന് പറയാനായിട്ട് ഇടയായി തീർന്നു. അതൊന്ന് റിപ്പീറ്റേഷനാണ്, ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് പറയുക. ഒന്നിച്ചമ്മയുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 3 മുതലുള്ള വാക്യങ്ങളിൽ കാണുമ്പോൾ തൻ്റെ ശൗലിൻ്റെ അപ്പനായ കീശിൻ്റെ കഴുതുകൾ കാണാതെ പോയിരുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പം കാണാതെ പോയപ്പോൾ താനിങ്ങനെ സഞ്ചരിച്ച് പോയിട്ട് പല സ്ഥലങ്ങളിൽ അന്വേഷിച്ചു. എബ്രഹിം മലനാട്ടിലും ശാലീം ദേശത്തൂടെ ഒക്കെ പോയിട്ടും കണ്ടെത്തിയിൽ. അങ്ങനെ കണ്ടെത്താതൊക്കെ വരുമ്പോൾ താൻ പറയുന്ന ഒരു കാര്യമാണ് 9:5, സൂഫ് ദേശത്ത് എത്തിയപ്പോൾ ശൗൽ കൂടെയുള്ള ബർത്തിനോട് വരിക, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കും എന്ന് പറയുകയാണ്. അതൊരു ശൗലിനെ തിരഞ്ഞെടുക്കാൻ വളരെ ചെറുപ്പമാണ്. രാജസ്ഥാനത്തേക്ക് വരുമ്പോൾ അഭിഷേകമൊക്കെ ചെയ്യപ്പെടുമ്പോൾ എത്ര വയസ്സുണ്ടെന്നോ കാണുന്നുണ്ട്, 30 വയസ്സേ ഉള്ളൂ. 30 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ. അത് രാജസ്ഥാനത്തേക്ക് വരുമ്പോഴാണ് 30 വയസ്സ്. ഒരു പക്ഷേ അതിനൊക്കെ മുമ്പിലുള്ള ഒരു സംഭവമാണ്. അപ്പം കുറച്ചുകൂടെ തൻ്റെ ചെറുപ്പത്തിൻ്റെ പ്രായം. ആ പ്രായത്തിൽ താൻ ഇങ്ങനെ കഴുതകളൊക്കെ ആയിട്ട് പോവുകയാണ്. കഴുതകളുമായിട്ട് പോകുമ്പോഴാണ് കഴുതകളെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് താനും ഒരു വൃദ്ധനും കൂടെ. അങ്ങനെ പോകുമ്പോഴാണ് മനസ്സിലാകുന്നത്, 5-ാമത്തെ വാക്യത്തിൽ അവിടെ താൻ പറയുന്ന ഒരു വാക്കും, വാ നമുക്കങ്ങ് തിരികെ പോയേക്കാം, എന്താ കാര്യം, നമുക്ക് മടങ്ങിപ്പോകാം, അല്ലെങ്കിൽ അപ്പൻ കഴുതകളെക്കുറിച്ചുള്ള ചിന്ത വിട്ട് നമ്മെക്കുറിച്ച് വിഷാദിക്കൂ എന്ന് പറഞ്ഞു. ഇതൊരു മിനിമം ഒരു ബോധമാണ്. ഇങ്ങനെയൊരു ബോധമുള്ള ഒരാളെയാണ് രാജ്യമേൽപ്പിക്കാൻ വേണ്ടി, ഭരണമേൽപ്പിക്കാൻ വേണ്ടി കർത്താവ് തിരഞ്ഞെടുത്തത്. എന്താണ് ആ മിനിമം ബോധം? ഞാൻ ഇങ്ങനെ വിളിക്കട്ടെ, ആ മിനിമം സാമാന്യ ബോധം, ഏറ്റവും മിനിമം കോമൺ സെൻസ് എന്താണ്? ഒരു കുഞ്ഞിന് വേണ്ട ഏറ്റവും വലിയൊരു ബോധത്തെക്കുറിച്ച് അവിടെ പറയുകയാണ്. നിൻ്റെ അപ്പൻ നിന്നെക്കുറിച്ച് വിഷാദിക്കുന്നുണ്ട്, കഴുതകളെക്കുറിച്ചുള്ള അന്വേഷണം വിടും, എന്നിട്ട് നിന്നെക്കുറിച്ച് വിചാരിക്കും. ഇതെല്ലാ മക്കൾക്കും വേണ്ട ഒരു ബോധമാണ്. എന്താണ് ഈ ബോധം വേണ്ടത്? നിങ്ങളൊക്കെ സ്കൂളിൽ പോകും, സ്കൂളിൽ പോയി വരാൻ താമസിച്ചാൽ, കോളേജിൽ പോയിട്ട് വരാൻ താമസിച്ചാൽ, കൂട്ടുകാരുടെ ഒപ്പം കറങ്ങാൻ പോയിട്ട് വരാൻ താമസിച്ചാൽ, അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിന് പോയിട്ട് വരാൻ താമസിച്ചാൽ, കാത്തിരിക്കുന്ന ഒരു അപ്പനും അമ്മയുണ്ട്, അവർ നിങ്ങളെക്കുറിച്ച് വിഷാദിക്കും എന്നുള്ളൊരു ബോധമുള്ള, ആ ബോധമില്ലാത്ത ഒരാളെ രാജ്യത്തിൻ്റെ ഭരണം ഏൽപ്പിക്കാനൊക്കെ ഇല്ല. അപ്പോൾ ഒരു മിനിമം ബോധമാണ് ആ ബോധം, എൻ്റെ അപ്പനും അമ്മയും എന്നെ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം. എല്ലാ മക്കൾക്കും അത് വേണം.
നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി, നിങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇന്നിടത്തും തിരിച്ചു വീട്ടിലോട്ട് വരികയാണ്. നിങ്ങളുടെ അപ്പന സമയം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും, അല്ലെ? നിങ്ങൾ ബസ്സിൽ കയറി, നിങ്ങൾ അതിൻ്റെ അവിടെ വന്നിട്ട് ആരെങ്കിലും കണ്ടു വർത്തമാനം പറഞ്ഞു, നിങ്ങൾ സമയം പോകുന്ന അറിയത്തില്ല. ഇതിനിടയ്ക്ക് ഇവർ വിളിക്കും, എന്ത് ചെയ്യാൻ ചോദിക്കാൻ വേണ്ടി ഫോൺ വിളിക്കും. അപ്പോൾ പല മക്കൾക്ക് കൊണ്ട് ഫോൺ എടുക്കത്തില്ല. അവർ ചോദിക്കുന്നത് എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്, ഞങ്ങളങ്ങ് വരത്തില്ലെന്നാ. എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നു ചോദിക്കുന്ന മക്കളോട് പറയട്ടെ, ഒരപ്പനും അമ്മയുടെയും ടെൻഷൻ വല്ലാതെ വർദ്ധിക്കുന്ന വിഷയങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ചിന്ത വേണം, നിങ്ങൾ എവിടെങ്കിലും പോയി അല്പം താമസിച്ചാൽ നിങ്ങളെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്ന, നിങ്ങളെക്കുറിച്ച് വിചാരപ്പെടുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടെന്നുള്ള ഒരു മിനിമം ബോധത്തിൻ്റെ മര്യാദ എല്ലാ മക്കൾക്കും വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? എല്ലാ മക്കൾക്കും വേണം. എവിടെങ്കിലുമൊക്കെ പോയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ നിങ്ങളെ കണ്ടില്ലേ ടെൻഷൻ അടിക്കവർ, ഒന്നീ വിളിച്ച് പറയണം ഞാൻ ഇന്നിടത്തുണ്ട് ഇത്ര മണിക്ക് താമസിക്കുമെന്ന്, അല്ലെങ്കിൽ ഫോൺ എടുക്കണം. ഇത് രണ്ടും ചെയ്യാത്ത കുറേ മക്കൾ, എത്ര പേരാ വിളിക്കുക? എൻ്റെ നമുക്ക് ഇങ്ങനെ ധൃതി വെച്ചിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് വിളിക്കും, എൻ്റെ പറ്റിയ അമ്മച്ചി മോൻ ബൈക്കൊണ്ട് പോയിട്ട് പക്ഷേ ഒരു മണിക്കൂറായി വരുന്നില്ല, നമ്മൾ പ്രാർത്ഥിച്ചോളാം. അപ്പോൾ തന്നെ പ്രയർ ടീമിലൊക്കെ വിളിക്കുന്നു, നമ്പർ എടുക്കുന്നു, വിളിക്കുന്നു, എൻ്റെ അമ്മച്ചി വരൂ അമ്മച്ചി പാസ്റ്റർ അപ്പോൾ വരുമെന്നൊക്കെ നമ്മൾ സമാധാനം പറഞ്ഞ അമ്മച്ചിയുടെ മട്ട് പറയാം, എൻ്റെ പൊന്നു പാസ്റ്റർ പ്രാർത്ഥിക്കും, നമ്മുടെ ടെൻഷൻ പാസ്റ്റർക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഓർത്തോണേ, ഇതെല്ലാ മനുഷ്യരുടെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് എത്ര അമ്മമാരെ വിളിച്ച് ബൈക്കുമായിട്ട് പോയിരിക്കുക, കുഞ്ഞിനെ കാണുന്നില്ല, നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ മടിയുണ്ടായിട്ടല്ല, പക്ഷേ അമ്മയുടെ ടെൻഷൻ അറിയാനുള്ള ഒരു മിനിമം കോമൺ സെൻസ് എല്ലാ മക്കൾക്കും വേണം. അങ്ങനെ ഒരാളെയാണ് ദൈവം തിരഞ്ഞെടുത്തത്. എന്തിനു വേണ്ടി? രാജ്യത്തിൻ്റെ ഭരണാധിയാകാൻ വേണ്ടി തിരഞ്ഞെടുത്തത്. ഇനി രണ്ടാമത്തെ ഒരു ബോധം, അതെന്താണ്? ശൗൽ തൻ്റെ പൃഥ്വിനോട് ഇങ്ങനെ പോവുകയാണ്, അപ്പോഴാണ് പറയുക ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, ആ പുരുഷൻ മാന്യനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസേൺമെൻറ് കപ്പാസിറ്റി ഈ ശൗലിനുണ്ടായിരുന്നു. ആ മനുഷ്യൻ മാന്യനാണ്, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരുമെന്ന് അവനോട് പറഞ്ഞു. ശൗൽ തൻ്റെ ഭൃത്യനോട് പറയുകയാണ്, നാം പോകുന്നുവെങ്കിൽ എന്താകുന്നു കൊണ്ടുപോകേണ്ടത്? നമ്മുടെ ഭാണ്ഡത്തിൽ അപ്പം തീർന്നു പോയല്ലോ, ദൈവപുരുഷന് കൊണ്ടു ചെല്ലുവാൻ ഒരു സമ്മാനവും ഇല്ലല്ലോ, നമുക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. എട്ടാം വാക്യം, ഭൃത്യൻ ശൗലിനോട്, എൻ്റെ കയ്യിൽ കാൽ ചക്കൽ വെള്ളിയുണ്ട്, ഇത് ഞാൻ ദൈവപുരുഷന് കൊടുക്കാം, അവൻ നമുക്ക് വഴി പറഞ്ഞു തരും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം രണ്ടാമത്തെ ഒരു മിനിമം ബോധം ഈ ശൗലിനുണ്ടായിരുന്നു, തിരഞ്ഞെടുക്കപ്പെടാനുള്ള ക്വാളിറ്റീസാണ് കാണുക. ദൈവപുരുഷൻ്റെ അടുക്കെ ചെല്ലുമ്പോൾ ആ ദൈവപുരുഷന് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം എന്നുള്ള ഒരു ബോധം. നമ്മളൊരു കർത്തവ്യയിൽ നിൽക്കുന്നവരായതുകൊണ്ട് ഇത് പറയുമ്പം ഒരു പക്ഷേ നിങ്ങൾ ഞങ്ങളെ തെറ്റിദ്ധരിക്കും, ഞങ്ങൾ ദൈവാഗ്രഹം കൊണ്ട് പറയണം. അല്ല പ്രിയരെ, അല്ല, ആ കുഞ്ഞും പഠിച്ച ഒരു പാരമ്പര്യമുണ്ട്, ഒരു മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. ഒരു കർത്താവിൻ്റെ ദാസൻ്റെ അടുക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണം, അത് തെറ്റാണോ? അല്ല, അത് ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനിപ്പോഴും ആരെങ്കിലുമൊക്കെ പാസ്റ്റർമാർ പ്രാർത്ഥിക്കാൻ വന്ന മക്കളെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ മക്കളെ കൊണ്ടും എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അവരെയും കൊണ്ട് കാശ് കൊടുപ്പിക്കും, എന്തെങ്കിലും ഒന്ന് കൊടുപ്പിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, അവരത് ലേൺ ചെയ്യണം, അതൊരു വലിയ ശീലമാണ്. കത്തദാസന്മാർ എവിടെ പോയാലും നിങ്ങൾ എത്ര വലിയ നാട്ടിൽ ചെന്നാലും അവിടെ വരുമ്പോൾ ആ വരുന്ന ദൈവദാസൻ്റെ കയ്യിൽ ഒരു ഇച്ചിരി ഒരു നന്മ കൊടുക്കുക, അതൊരു ഒരു ദൈവ പൈതലിൻ്റെ ഒരു മിനിമം എന്താ പറയുക, ഒരു ജീവിതത്തിൻ്റെ ശൈലിയാണ്. ആ ശൈലി ദോഷമല്ല, അനുഗ്രഹമാണ്. കൊച്ചുമക്കളെയൊക്കെ അത് ശീലിപ്പിക്കണം. നിങ്ങളുടെ കർത്തദാസന്മാർ വരുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ട് പണം കൊടുത്ത് പഠിപ്പിക്കണം. എന്താ കാര്യം, അവർ പഠിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കുഞ്ഞുമക്കളൊക്കെ, ഞാൻ സഭയുടെ ഭാഷയാണ്. കൊച്ചുമക്കളൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ കൈ പൈസയൊക്കെ തന്ന് പ്രാർത്ഥിപ്പിക്കാൻ വരുമ്പോൾ വലിയ സന്തോഷം തോന്നും, കാരണം അവരത് പഠിക്കുകയാണ്. നമ്മളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം, മക്കളെയും കൊണ്ട് കൊടുത്ത് പഠിപ്പിക്കണം. കാരണം നാളുകളിൽ അവർക്ക് ആ സ്വഭാവം ഇൻഹെറിറ്റഡ് ആകും. എന്ത്, ദൈവപുരുഷൻ്റെ അടുക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്നുള്ള ആ ബോധം, ആ ബോധമുള്ള ആ മര്യാദ, ആ ഒരു ശീലമുള്ള ഒരു കുഞ്ഞായിരുന്നു ശൗല്, ഒരു ചെറുപ്പക്കാരൻ. ഞങ്ങൾക്ക് അങ്ങനെയുള്ള മക്കളെയൊക്കെ ഓർക്കുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. അത് ആ ചൊട്ടയിലെ ശീലം ചുടല വരെയാണ്. അതുകൊണ്ട് ഈ ആഴ്ച നമുക്ക് സന്തോഷമുണ്ട്. അമലെന്ന് പറയുന്ന ഒരു കൊച്ചു കുഞ്ഞ്, ആ കൊച്ചു തീരെ കുഞ്ഞല്ല, ആ കുഞ്ഞ് തൻ്റെ കുടുക്കിയൊക്കെ ആയിട്ട് വരുമ്പോൾ അതൊരു ശീലിക്കുകയാണ്. എന്താണ്, ദൈവദാസൻ വേണ്ടി കൊടുക്കണം, ദൈവിക മിനിസ്ട്രിക്ക് വേണ്ടി കൊടുക്കണം. കൊടുക്കാൻ പഠിപ്പിക്കുക, മിനിസ്ട്രിക്ക് വേണ്ടിയൊക്കെ കുഞ്ഞുങ്ങളെയും കൊണ്ട് കൊടുപ്പിക്കാൻ പഠിപ്പിക്കണം. കത്തദാസന്മാർ വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്ത് നിങ്ങൾ പഠിപ്പിക്കണം, അവരെ ശീലിപ്പിക്കണം. എന്തിനാ, നാളെ അത് മറക്കില്ല. ചൊട്ടയിലെ ശീലം ചുടല വരെ, അത് അവർക്ക് അനുഗ്രഹമാകുന്നൊരു ശീലമാണ്. എത്ര മക്കളെ കൊടുത്ത് അങ്ങനെ കൊടുപ്പിച്ചിട്ടുണ്ട്, കൊടുപ്പിക്കാൻ നിങ്ങൾ പഠിപ്പിക്കാറുണ്ട്. ആ കുഞ്ഞു കൈകൾ കൊടുത്ത് പഠിക്കട്ടെ, അതവർക്ക് നാളെ അനുഗ്രഹമാകും. അമലിനെ ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, ദൈവം കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ. അമൽ, അതിലൊക്കെ ഏറെ സന്തോഷം തോന്നിയ ഒരു കാര്യമുണ്ട്. ഈ ആഴ്ച 90 വയസ്സ് പ്രായമുള്ള കർത്താവിൻ്റെ ഒരു ദാസൻ, ഒരു വന്ദ്യ പിതാവ് കെ വി തോമസ്,
വളരെ ദൂരത്തു നിന്ന് പാമ്പാടിക്കപ്പുറത്തു നിന്ന് താനിങ്ങനെ ഒരു സ്തോത്ര കാഴ്ചയായിട്ട് വരുമ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളും വലിയവരും അതൊക്കെ ചെറുപ്പത്തരെ സാംശീകരിച്ച ആ വലിയ ബോധത്തിന്റെ ഭാഗങ്ങളാണ്, ശീലത്തിന്റെ ഭാഗങ്ങളാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ശൗൽ അത്രയും ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നു, താൻ അതെടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ദൈവപുരുഷന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലുമായിട്ട് പോകണം, അങ്ങനെ കൊടുക്കുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ നാം കാണുകയാണ് ശൗല് മുമ്പോട്ട് പോകുമ്പോൾ. ഞാൻ അടുത്ത ഒരു പ്രത്യേകത ശൗലിനെ കണ്ടത്, ശൗലിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി, അഭിഷേകം ചെയ്യാൻ വേണ്ടി ദാവീദ് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അന്വേഷിക്കുമ്പോൾ ശൗൽ എന്ത് ചെയ്യുന്നറിയാമോ, സാമാനങ്ങൾക്കിടയിൽ പോയി ഒളിച്ചിരുന്നു എന്ന് നാം കാണുന്നുണ്ട്. ശൗല് സാമാനങ്ങളിടയിൽ ഒളിച്ചിരുന്നു. പത്താം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 22-ാമത്തെ വാക്യം, അവർ പിന്നെ യഹോവയോട് അയാൾ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതിന് യഹോവ അവൻ സാമാനങ്ങളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്നു എന്നാണ് ചെയ്തു. അപ്പോൾ അത്രയും ബോധമുള്ള ഒരു കുഞ്ഞായിരുന്നു ആ കുഞ്ഞ്. എന്താണ്, അവന് വലിയ അധികാര ഗർവുള്ളവനല്ല, അധികാരത്തിന് വേണ്ടി കുലിസതന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയോ വളഞ്ഞ വഴികൾ സ്വീകരിക്കുകയോ തിടുക്കം കാട്ടുകയോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല ശൗൽ. ആയിരുന്നില്ല. എന്ത് ചെയ്തു, അവൻ സാമാനങ്ങൾക്കിടയിൽ പോയിട്ട് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ അധികാരത്തിനെതിരെ എന്നും മുഖം തിരിഞ്ഞ, അത് വേണ്ടെന്നൊക്കെ വെച്ച അന്തർമുഖിയായ പൊക്കമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നെങ്കിലും എവിടെയൊക്കെ ഒന്ന് അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങളോട് നോന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു സഹോദരൻ. ഈ പിമ്പര ദൈവം മുമ്പരാക്കും. അതിനുവേണ്ടിയുള്ള ഒരു ഇടിച്ചു നിൽക്കാന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെ ഒരു ശീലം ഉണ്ടായിരുന്ന ആളല്ല ശൗൽ എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇനി ഞാൻ വലിയൊരു പ്രത്യേകത ശൗലിന്റെ ജീവിതത്തിൽ കണ്ടത് ഒന്ന് ശമ്മലിന്റെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യം, ശൗൽ രാജാവൊക്കെയായി. രാജാവായപ്പോൾ അന്നൊരു സംഭവം ഉണ്ടായി, ജനം ശമൂവലിനോട് ശൗൽ ഞങ്ങൾക്ക് രാജാവായിരിക്കും എന്ന് പറഞ്ഞത് ആർ, അവരെ ഏൽപ്പിച്ചു തരണം, ഞങ്ങൾ അവരെ കൊന്നുകളയെന്ന് പറയുകയാണ്. അന്നത്തെ കാലഘട്ടമാണ്, തിരുവായിക്ക് എതിർവായില്ലെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, രാജഭരണത്തിന്റെ ആ ഒരു അതും ആദ്യത്തെ രാജാവൊക്കെ ആകുകയാണ്. അപ്പൊ രാജാവിന്റെ വായിക്ക് ആ വാക്കുകൾക്കെതിരില്ല. ഒരാൾ രാജാവായാൽ ആ രാജാവിനെതിരെ ഒന്നും പറയാൻ പാടില്ല. ഇന്നത്തെ പോലെ ഒരു വിമർശനത്തെ ഒന്നും സ്വീകരിക്കാൻ കഴിയില്ല. ഇതാ ഇവിടെയാണ് ഏറ്റവും വലിയ ഒരു നേതാവിന്റെ വലിയ ആ ദർശനം എന്നൊക്കെ പറയുന്നത്. എന്താണ്, ബഹുസരതകളുടെ നാടാണ് ഈ നാട്. ഈ നാട് എന്നും ബഹുസരതകളുടെ നാടുകയാണ്, അസഹിഷ്ണുതകളുടെ നാടല്ല, സഹിഷ്ണുതയുടെ നാടാണ്. എന്താണ്, വിമർശനങ്ങളെ ഹൃദയാൽ സ്വീകരിക്കുന്നവരായിരിക്കണം ലീഡർ. തന്നെ കൊന്നുകളാണ്, ഇവനാണോ രാജാവ് എന്ന് ചോദിച്ചപ്പോൾ അണികൾ പറയുകയാണ്, ജനം പറയുകയാണ്, ഇയാളെ കൊന്നുകളഞ്ഞേക്കാം എന്ന് പറയുമ്പോൾ. ഒരു പക്ഷേ നമുക്കൊക്കെ അറിയാം, ഈ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് വലിയ വലിയ പ്രസിഡൻറ്റോ അങ്ങനെയുള്ളവരൊക്കെ വരുമ്പോൾ മുൻകാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ അവർ വരുമ്പം കരുകടി കാണിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുള്ളവരെ അവരുടെ കരുതൽ തടങ്കലിലേക്ക് നേരത്തെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്ത് വെക്കുന്ന ഒരു പ്രവണതയൊക്കെ ഉണ്ട്. ഇവിടെയാണ് ശൗലിന്റെ ജീവിതത്തെ നാം കാണുക. ശൗൽ പറയുകയാണ്, അനന്തരം ജനൻ ശൗലിനോട് ശൗൽ ഞങ്ങൾക്ക് രാജാവായിരിക്കൂ എന്ന് പറഞ്ഞതാർ, അവരെ ഏൽപ്പിച്ചു തരണം, ഞങ്ങൾ അവരെ കൊന്നുകളഞ്ഞേക്കാന്ന് പറഞ്ഞപ്പോൾ ശൗൽ പറഞ്ഞ മറുപടി, ഇന്ന് ഒരു മനുഷ്യനെയും കൊല്ലരുത്, ഇന്ന് യഹോവ ഇസ്രായേലിന് രക്ഷ വരുത്തിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അത് നല്ലൊരു ദിവസമാണ്, ദൈവം തന്ന നല്ലൊരു ദിവസം, ആരെയും കൊല്ലരുത്, ആരെയും വേദനിപ്പിക്കരുത് എന്നുള്ള ഒരു വലിയ ബോധമുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു ശൗൽ. ആരെയും വേദനിപ്പിക്കരുത് എന്ന്, പ്രത്യേകിച്ച് ഈ നല്ല ദിവസത്തിൽ ആരെയും വേദനിപ്പിക്കരുത് എന്നുള്ള ബോധമുള്ള ഒരു സഹോദരൻ. അത് എല്ലാ മക്കളും ഓർക്കണം, എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട നല്ല ദിവസങ്ങളുണ്ട്. ഈ നല്ല ദിവസങ്ങളിൽ എന്ന് ഞാൻ പറയുമ്പോൾ എല്ലാ ദിവസവും നല്ലതാണ്, തെറ്റിദ്ധരിക്കരുത്. പക്ഷേ നമ്മുടെ നല്ല ദിവസങ്ങളിൽ ആരും കരയാനോ ആരും വേദനിക്കാനോ ഇടയാകരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വല്ലാതെ മുറിവ് തോന്നിയിട്ടുള്ള ഒരു ദിവസമുണ്ട്. ഒരു കുഞ്ഞിൻ്റെ വിവാഹം നടക്കുകയാണ്. നിങ്ങൾക്കറിയാം, വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഒരു പരിപാടിയുണ്ട്, 1 മണിക്ക് കല്യാണം കഴിഞ്ഞ് അവർ കയറുന്നതിന് മുമ്പ് പറയും 12:30 കല്യാണം തീരണം. 12:30 കല്യാണം തീർന്ന എൻ്റെ അയ്യോ, ഇത് കൃത്യം ഷീറ്റൊക്കെ അടിച്ച് കൊണ്ടുതരും, 25 മിനിറ്റ് ഇന്നാർക്ക്, 1/2 മണിക്കൂർ ഇന്നാർക്ക്, 1 മിനിറ്റ് അത്, ഇതെല്ലാം പറഞ്ഞ് ഷീറ്റെല്ലാം കൊണ്ടുതന്ന് കല്യാണം 12:30 തീരും. 12:30 കല്യാണം തീർന്ന് 5 മണി ആയാലും ഈ പിള്ളേർ ഓഡിറ്റോറിയം വിട്ടു പോകത്തില്ല, ഫോട്ടോ എടുപ്പാണ്. ഉപദേശിക്കൊരു പ്രശ്നമുണ്ട്, അല്ല അച്ഛൻ്റെ വൈദ്യ അല്ല ഉത്തരവാദിത്തപ്പെട്ട വൈദികർക്കൊക്കെ ഒരു പ്രശ്നമുണ്ട്. ഈ കൊച്ചുങ്ങൾ വീട്ടിൽ വന്ന് ഗ്രഹപ്രവേശനം ചെയ്യുമ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം പോകാൻ. ഇവരൊട്ട് പോത്തുമില്ല, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ണിൽ കണ്ട ഒരു കാര്യമുണ്ട്, ഒരു അന്ന് വന്ന ഒരു ഉപദേശി ധൃതി വെച്ചു. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ ഒന്ന് പറ പെട്ടെന്ന് റെഡിയാകാൻ, ഒത്തിരി നേരമായി, 3:00 കഴിയുകയാണ്, ഇവർ പോയിട്ട് വേണം, ഇവരെ കൊണ്ട് വീട്ടിലാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ, പോകാതിരിക്കാനും ഒക്കത്തില്ല. പാസ്റ്റർ ഒന്ന് ധൃതി വെച്ചേ, അദ്ദേഹം ഇച്ചിരി ധൃതി കൂടി പോയെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഇത് അവരുടെ ആദ്യത്തെ ഒരു ദിവസമാണ്, ഇവരുടെ ഒരു ദിവസമാണ്, നമുക്കിത് എന്നും ഉള്ളതല്ലേ. നമുക്കൊരു കല്യാണം കഴിഞ്ഞാൽ മറ്റൊരു കല്യാണം, ഒരു ചവിടെ കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഭാഗം, അല്ല നമ്മുടെ ശുശ്രൂഷയുടെ ഭാഗം, ഇത് ഇവർക്ക് എന്നും ഉള്ളതല്ലേ. എനിക്കൊരു പേടി തോന്നി, വല്ലതും ചെന്ന് പറഞ്ഞാൽ പിള്ളേർ വല്ലതും പറയും. അതുകൊണ്ട് പരുവത്തെ ഞാനിവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം നേരെ പോയി ചോദിച്ചു, മക്കളുടെ വീട്ടിൽ പോകേണ്ട, ഇത് എന്താ ഇത്, ഫോട്ടോ എടുപ്പ് നിർത്തപ്പോ, 3:00 എന്താ ഇത്?
അവൻ നേരെ ചോദിച്ചു, കഴിച്ചോ? കഴിച്ചു. കാശ് കിട്ടിയോ? കിട്ടി. എന്നപ്പോ കുളം അയാൾ അവിടെ നിന്നോട് കരഞ്ഞുകൊണ്ട് പോകുന്ന ഞാൻ കണ്ടു. പക്ഷെ പിന്നത്തേതിൽ ആ മക്കളുടെ ജീവിതത്തിലൊക്കെ ഉണ്ടായ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ, എന്താ കാര്യം? നല്ല ദിവസം കണ്ണീര് വീണു, നല്ല ദിവസം കണ്ണീര് വീണു. ഒരു കല്യാണത്തിൽ വരുമ്പോൾ ആ കൊച്ചമ്മയെ വിളിക്കാൻ പറഞ്ഞു, വിളിക്കത്തില്ല, ഞങ്ങൾ വിളിക്കത്തില്ലെന്ന്. അവരെ കൂടെ ഒന്ന് വിളിക്കൂ പാസ്റ്ററെ, അല്ലെ അവരെ കൂടെ ഒന്ന് വിളിക്കൂ കുഞ്ഞെ, പിണക്കൊക്കെ മാറട്ടെ. ഇല്ല, മനഃപൂർവ്വം മറന്നു പോന്നതല്ല, ചെല്ലൊക്കെ ഒഴിവാക്കി ഇങ്ങനെ നിർത്തുമ്പോൾ നല്ല ദിവസം ആടേം ചങ്ക് വേദനിക്കരുത്. താൻ കഴിച്ചോ? കഴിച്ചു. തനിക്ക് പൈസ കിട്ടിയോ? കിട്ടി. എന്നാ പൊക്കോളാൻ പറഞ്ഞ് ദാഠ്യത്തോടൊക്കെ മറുപടി പറയുമ്പോൾ ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവർക്ക് ഒരു ദിവസം കുഞ്ഞുങ്ങളെ നല്ല ദിവസത്തിൽ ആരുടെയും കണ്ണീര്. അതുകൊണ്ടാണ് പണ്ടൊക്കെ കല്യാണത്തിനൊക്കെ ഇറങ്ങാൻ, വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോൾ അപ്പച്ചനോട് പറയണം, അമ്മച്ചിയോട് പറയണം, അടുത്തി എന്നിട്ട് പോയി വരട്ടെ എന്നൊക്കെ പറഞ്ഞ്, അവരുടെ തല കിടപ്പ് രോഗികളാണെങ്കിൽ പോലും അവരടുത്തി എന്ന് പൊയ്ക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹം മേടിക്കുമ്പോൾ ആ നല്ല വലത്തുകാൽ വെച്ച് വീട്ടിൽ കയറിയിട്ട് കിടക്കുന്ന അമ്മച്ചിയുടെ അടുത്ത് പോയി ആദ്യം കണ്ടിട്ട് പോകുമ്പോൾ ഒറ്റ കാര്യം ഓർത്തോണ്ട് ഇതിനകത്തൊക്കെ വലിയ കാര്യമുണ്ട്. നല്ലത് കണ്ണീര് വീഴിക്കത്തില്ല. നല്ല ദിവസം ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ അനുഗ്രഹം മേടിക്കാവൂ. ആരുടെയും ആ വേദനകൾ പങ്ക് മേടിക്കാൻ പാടില്ല. പഠിപ്പിച്ചു ആര്? ശൗൽ. അപ്പം നല്ല ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ചെറുപ്പക്കാരൻ. എന്താണ്? ഒന്ന്, അപ്പൻ എന്നെക്കുറിച്ച്, ഞാൻ താമസിച്ചാൽ അപ്പൻ ടെൻഷൻ അടിക്കുമെന്ന്. രണ്ട്, എവിടെങ്കിലും ഒരു ദൈവദാസനെ കണ്ടാൽ ഇച്ചിരി ഒരു നന്മ കൊടുക്കണം, എനിക്ക് കിട്ടിയ എൻ്റെ ദൈവം തന്നതിൻ്റെ ഒരു ഉപകാരം, ഒരു സമ്മാനം കൊടുക്കണം, ഒരു എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ള ബോധം. ആ ബോധം വലിയൊരു ബോധമല്ലേ? ചെറിയൊരു കാര്യമാണോ? അല്ല. അടുത്തൊരു കാര്യം, പ്രധാനപ്പെട്ട എനിക്ക് അധികാരത്തിനെതിരെ ഇടിച്ചു നിൽക്കുന്നതല്ല, അതിനുവേണ്ടി കുൽസിത വഴികളൊന്നും സ്വീകരിക്കത്തില്ല. നല്ല കാര്യം. നാല്, ഒരു പ്രധാനപ്പെട്ട ദിവസം, നല്ല ദിവസം, എൻ്റെ ആരെയും കൊല്ലരുത്, ആരുടെയും ചോര വീഴരുത്, ആരും വേദനിക്കരുത്. നിർബന്ധ ബുദ്ധിയുള്ള ആ ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. ഇത്രയും ബോധമുള്ള ചെറുപ്പക്കാരാരാ ഉള്ളേ? അപ്പൊ അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ ദൈവം തിരഞ്ഞെടുക്കുകയാണ്. എന്തിനു വേണ്ടി? രാജസ്ഥാനത്തിന് വേണ്ടി. രാജസ്ഥാനത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ ചമുവലിന്റെ മക്കൾ ആ സ്ഥലത്തിലേക്ക് ഉയരാതെ വന്നപ്പോഴാണ് ജനത്തിലെ മൂപ്പന്മാർ ഈ ഒരു കാര്യം ചമുവലിനോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ ശൗലിനെ രാജാവാക്കി വെക്കുകയാണ്. ക്വാളിറ്റീസ് നല്ല ക്വാളിറ്റീസ് ആണ്. ഇതിന് മറ്റൊരു കാര്യം കൂടെ, ശൗൽ ആർക്കാണ് ഇതിന് ചീട്ട് വീണത്? ബെന്യാമിൻ ഗോത്രത്തിനാണ് വീണത്. ബെന്യാമിൻ ഗോത്രത്തിന് ചീട്ട് വീഴുമ്പോൾ നമുക്കറിയാം യഹൂദയിലാണ് ആദിജാതനാണ് അവകാശമൊക്കെ വരേണ്ടത്. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരു റീസണെ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം ഞാൻ വേഗത്തിലൊന്ന് പറഞ്ഞു പോവുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഉൽപ്പത്തിയുടെ പുസ്തകം 35-ാമത്തെ അധ്യായം, പുസ്തകങ്ങളൊന്ന് തുറന്ന് എൻ്റെ കൂടെ വരിക. അവിടെ യാക്കോബിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ 35-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, യാക്കോബ് 16-ാമൻ വന്നതിന് ശേഷം ദൈവം അവനെ പിന്നെയും പ്രത്യക്ഷനായി അവനെ അനുഗ്രഹിച്ചു. ദൈവം അവനോട്, നിന്റെ പേർ യാക്കോബ് എന്നല്ലോ, ഇനി നിനക്ക് യാക്കോബ് എന്നല്ല ഇസ്രായേൽ തന്നെ എന്ന് പേരാകുന്നു കൽപ്പിച്ചിട്ട് അവൻ ഇസ്രായേൽ എന്ന് പേരിട്ടു. ദൈവം പിന്നെ അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവം ആകുന്നു, നീ സന്താന പുഷ്ടിയുള്ളവനായി പെരുക, ഒരു ജാതിയും ജാതികളുടെ കൂട്ടയും നിന്നിൽ നിന്നുൽഭവിക്കും. അടുത്തത്, രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും. കണ്ടോ, രാജാക്കന്മാരും നിന്റെ കടിപ്രദേശത്ത് നിന്ന് പുറപ്പെടും എന്ന് കൃത്യമായിട്ട് പറയേണ്ട. ഐ ആം ഗോഡ് ഓൾമൈറ്റി, ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ, എ നേഷൻ ആൻഡ് എ കമ്പനി ഓഫ് നേഷൻസ് shall come from you and king shall come from your own body. നിന്നിൽ നിന്ന്, നിന്റെ ശരീരത്തു നിന്ന്, നിന്റെ കടിപ്രദേശത്തു നിന്ന് രാജാക്കന്മാർ ഉത്ഭവിക്കും. അന്നേരം ആരുണ്ട്? ആദിജാതന്മാരുണ്ട്, രൂബേനൊക്കെ ഉണ്ട്. പക്ഷേ ആ ഉത്ഭവിക്കും, അതൊരു ഫ്യൂച്ചർ ടെൻസ് ആണ്, ഉത്ഭവിച്ചു. 35-ാം അധ്യായത്തിൻ്റെ താഴോട്ട് വരുമ്പം കാണുന്നു, അവർ ബേഥേലിൽ നിന്ന് യാത്ര പുറപ്പെട്ട് എബ്രാഹത്തിലെത്തിയപ്പോൾ അത്ഭുതം മാത്രപ്പോൾ റാഹേൽ പ്രസവിച്ചു. പ്രസവിച്ചിട്ട് അമ്മ മരിച്ചുപോയി, കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞിന് ബെനോനി, ബെന്യാമിൻ എന്ന് പേരിട്ടു. അത് നാം കാണുകയാണ്. അവനാണ് ബെന്യാമിൻ. ബെന്യാമിൻ ഗോത്രം ആർക്ക് ചീട്ട് വീണു? ബെന്യാമിൻ ഗോത്രത്തിന് ചീട്ട് വീണു. ഇതിന് കാരണം എന്താണ്? അതിന് കാരണമുണ്ട്. ഒന്നിനുവൃത്താന്ത പുസ്തകം, ഇവിടെ എല്ലാം സൂക്ഷിക്കപ്പെടേണ്ട കാര്യമുണ്ട്. ഒന്നിനുവൃത്താന്ത പുസ്തകം 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആദിജാതനാണ് അവകാശം വരേണ്ടത്. ഇസ്രായേലിന്റെ ആദിജാതനായി രൂബേന്റെ പുത്രന്മാർ, അവനല്ലോ ആദിജാതൻ, എങ്കിലും അവൻ തൻ്റെ പിതാവിൻ്റെ ശയ്യ അശുദ്ധമാക്കിയത് കൊണ്ട് എന്താണ് രൂപം ചെയ്തത്? തൻ്റെ അപ്പൻ്റെ വെപ്പാട്ടിയായിരുന്ന ബിൽഹയുടെ കൂടെ ശയിച്ചു എന്ന് നാം കാണുന്നുണ്ട് 35-ാം അധ്യായത്തിൽ. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവകാശം, ജ്യേഷ്ഠാവകാശം ഇസ്രായേലിൻ്റെ മകനായ ജോസഫിൻ്റെ പുത്രന്മാർക്ക് ലഭിച്ചു. ദൈവത്തിന് നിർബന്ധം ഉണ്ടായിരുന്നു രൂപേന തന്നെ കൊടുത്താൽ കൊള്ളാമെന്ന്. കാരണം ആവർത്തന പുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, നാം കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആവർത്തന പുസ്തകം 21-ാമത്തെ അധ്യായം
ഇരുപത്തൊന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നാം കാണുന്നു അതിൻ്റെ പതിനഞ്ചാമത്തെ തിരുവചനം, ആവർത്തനം 21:15. ഒരുത്തി ഇഷ്ടയായും മറ്റേയാൾ അനിഷ്ടയായും ഇങ്ങനെ ഒരാൾക്ക് രണ്ട് ഭാര്യമാർ ഉണ്ടായിരിക്കുകയും. ഇത് യാക്കോബിന്റെ കാര്യമാണ്. ഒരാൾ ഇഷ്ട, ഒരാൾ അനിഷ്ട. ആരാണ് അനിഷ്ട? ലേയ. ഇഷ്ട റാഹേൽ. നോക്കൂ, ഒരാൾ അങ്ങനെ ഇരിക്കുകയും അവർക്ക് പുത്രന്മാരെ പ്രസവിക്കുകയും ആദ്യജാതൻ അനിഷ്ടയുടെ മകനായിരിക്കുകയും ചെയ്താൽ ആരാണ് അനിഷ്ട? ലേയ അനിഷ്ടയാണ്. ലേയ അനിഷ്ട എന്ന് കണ്ടു. എന്നിട്ട് ദൈവോട് ഗർഭം തുറന്നു. എനിക്കൊരു ലമനെ ലഭിക്കും, രൂബേൻ. ഇനിയെങ്കിലും എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കൂ എന്ന് പറഞ്ഞ് അവന് രൂബേൻ എന്ന് പേരിട്ടു. രൂബേൻ, ശിമിയൻ, ലേവി, യഹൂദ. പക്ഷേ എന്ത് പറ്റൂ, ആ രൂബേൻ അനിഷ്ടയുടെ മകനായിരുന്നിട്ടും അവനാണ് ജ്യേഷ്ഠാവകാശം കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ പോയി. എന്തുകൊണ്ടാ രൂബേൻ അപ്പൻ്റെ കിടക്കെ അശുദ്ധമാക്കി? ചെറിയ കാര്യങ്ങൾ അവകാശം നഷ്ടപ്പെടുന്നത് കണ്ടോ? ഇത്രയെന്ന് അതുകൊണ്ടാണ് ഇനിയും നിന്റെ കടിപ്രദേശത്ത് ഉത്ഭവിക്കും, അവൻ രാജാവാകും. ബെന്യാമീൻ, ചീട്ട് ബെന്യാമീൻ ഗോത്രത്തിന് വീണു. ചീട്ട് ബെന്യാമീൻ ഗോത്രത്തിന് വീണു. വേഗത്തിൽ പോകട്ടെ. അങ്ങനെ ശൗലിനെ തിരഞ്ഞെടുത്തു. ക്വാളിറ്റീസ് ഒന്നുകൂടെ മറക്കരുത്. അപ്പൻ ടെൻഷൻ അടിക്കും എന്നുള്ളൊരു ബോധം, ആ ബോധം എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണേ. നിങ്ങളുടെ അപ്പന്മാരും അമ്മമാരും ടെൻഷൻ അടിക്കുന്നത് കണ്ടില്ലെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണ് പോകുന്നത്, ഇറങ്ങി തിരിച്ചാൽ, നിങ്ങൾ വരുന്ന സമയം നോക്കിയിരിക്കുന്ന ഒരു അപ്പനും അമ്മയും ഉണ്ടെന്നുള്ള ആ മിനിമം ബോധം. രണ്ട്, ദൈവദാസന്മാരെ കണ്ട ഒരു നന്മ കൊടുക്കണം എന്നുള്ള കൊച്ചിലുള്ള ശീലം. മൂന്ന്, നല്ല ദിവസത്തെ ആരുടെയും കണ്ണീര് വീഴിക്കരുത്. ആരുടെയും കണ്ണീര് വീഴിക്കരുത്. അന്ന് സന്തോഷം, എല്ലാവരുടെയും അനുഗ്രഹം മേടിക്കണം. ഒരു ആദ്യത്തെ ഒരു ശമ്പളം കിട്ടിയാൽ അതിൻ്റെ ഒരു വീതം കൊണ്ട് കൊടുക്കണം. ആ നല്ല ദിവസം അനുഗ്രഹമാണ്. അപ്പന് അമ്മയ്ക്ക് അപ്പച്ചന് അമ്മച്ചിക്ക് ഒക്കെ കൊണ്ട് കൊടുക്കുന്നതിൻ്റെ പാരമ്പര്യം എന്താ? ആ നല്ല ദിവസം അവിടെയൊക്കെ അനുഗ്രഹം മേടിക്കുക, അനുഗ്രഹം മേടിക്കുക, അനുഗ്രഹം മേടിച്ച ആ ശൗല് നോക്കൂ, രാജസ്ഥാനിൽ വരികയാണ്. പക്ഷെ എന്താണ് ശൗലിന് പറ്റിയത്? ശൗലെ, നിനക്ക് എന്ത് പറ്റി? ബെന്യാമിൻ ഗോത്രത്തിന് ചീട്ട് വീണ് തിരഞ്ഞെടുക്കപ്പെട്ട നിനക്ക് എന്താ പറ്റിയത്? വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. ഒന്ന് ശമ്മലിന്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാം അത് കാണുകയാണ്. 13 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവൻ രാജാവായി. 30 അവൻ ഇസ്രായേലിൽ 2 വാണുവെന്ന് കാണുന്നു. പക്ഷേ 2 എന്ന് 13 എഴുതി വെക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 13 നാം വരുമ്പോൾ അവിടെ കാണുന്ന ഒരു പ്രസംഗത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, 40 തന്നെ തെരഞ്ഞെടുത്തത്. അപ്പോസ്തല പ്രവൃത്തി 13 വളരെ കൃത്യമായിട്ട് അവിടെ പറയുന്നു, 40 തെരഞ്ഞെടുത്തത്. 40 അധികാരം കൊടുത്ത തനിക്ക് ഇവിടെ എന്തുകൊണ്ടാണ് 2 എന്ന് എഴുതിയിരിക്കുക? 2 എന്ന് എഴുതുക. 13:21. അനന്തരം അവർ രാജാവിനെ ചോദിച്ചു, ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനെ കീശിന്റെ മകൻ ശൗലിനെ 40 കൊടുത്തു. ഒരു പുരുഷായുസിന്റെ സമയമാണ് 40 ശൗലിനെ രാജാവാക്കി. പക്ഷേ 2 കൊണ്ട് തള്ളപ്പെട്ടു. എന്താണ്? ശൗലിൽ നിന്ന് അടുത്ത ആളിലേക്ക് പോകാനുള്ള ക്രമീകരണം അവിടെ നഷ്ടപ്പെട്ടു. ചില കാരണങ്ങൾ കൊണ്ട് അവിടെ ഫലസ്തീൻ യുദ്ധത്തിന് വേണ്ടി വരികയാണ്. യുദ്ധത്തിന് വന്നപ്പോൾ ഇവരെല്ലാം കൂടെ ഗിൽഗാലിൽ പോയി. അപ്പൊ എന്ത് കഴിക്കണം? യാഗം കഴിക്കണം. ഈ വലിയ ഫലസ്തീനാണ് വന്നിരിക്കുക. അവരുടെ കൂടെ 30,000 രഥമുണ്ട്. ഇന്നത്തെ ഒരു ഭാഷയെ പറഞ്ഞ 30,000 യുദ്ധ ടാങ്കറുകളും പിന്നെ അത് ഒത്തിരി 6,000 കുതിരച്ചേവകരും എല്ലാം കൂടെ വന്ന് വളഞ്ഞിരിക്കുകയാണ്. ജനമെല്ലാം പേടിച്ചു പോയി ഒളിച്ചിരുന്നു. ശൗല് എന്ത് ചെയ്യും? ശൗല് യുദ്ധത്തിന് പോകണം. യുദ്ധത്തിന് കഴിക്കണം, പോകണമെങ്കിൽ യാഗം കഴിക്കണം. ശൗല് പറഞ്ഞ്, ഞാൻ വന്ന് യാഗം കഴിക്കാം. എഴുതിയിട്ടുണ്ട് 13:8. 1 ശമ്മൽ 13:8. ശമ്മുവൽ നിശ്ചയിച്ചിരുന്ന അവധി അനുസരിച്ച് 7 കാത്തിരുന്നു. ശമ്മുവൽ വരാമെന്ന് പറഞ്ഞ് 7 ഞാൻ വന്നേക്കാം, യാഗം കഴിക്കാം. പക്ഷെ ആ 7 സമയം നോക്കിയിരുന്നു. 7 അന്ന് സന്ധ്യയായി എങ്കിലും ശമ്മുവൽ ഗിൽഗാൽ എത്തിയില്ല. ജനം അവനെ വിട്ട് ചെതറിപ്പോയി. അപ്പോൾ ശൗല് പറഞ്ഞു, ഹോമയാഗവും സമാധാനമൊക്കെ ഇങ്ങോട്ട് ഞാൻ കഴിച്ചേക്കാം. ഇച്ചിരിയുള്ള ആ ദിവസം പുലരുന്നിടം വരെ തീരുന്നിടം വരെ വെയിറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് തനിക്കുണ്ടായില്ല. പക്ഷെ ന്യായമെല്ലാം ശൗലിന്റെ ഭാഗത്തുണ്ട്. എന്താ കാര്യം? ശൗലിന്റെ ആൾക്കാർ യുദ്ധത്തിന് വന്നിരിക്കുന്നു, ശരിയല്ലേ? 2 ജനമെല്ലാം പിന്തിരിഞ്ഞു പോന്നു, ന്യായമല്ലേ? 3 ഫലസ്തീൻ വളഞ്ഞിരിക്കുന്നു, 4 ശരിയല്ലേ? 4 ശമുവല് വരാമെന്ന് പറഞ്ഞ സമയത്ത് വന്നില്ല, ശരിയല്ലേ? ന്യായം മുഴുവൻ ശൗലിന്റെ ഭാഗത്താ. പക്ഷെ ഒരു കാര്യം ഓർത്തോണേ, അധികാരം അഭിഷേകം 2 കുഞ്ഞുകളിക്കല്ലേ. സെക്രട്ടറി അച്ഛനൊക്കെ കാര്യം ശരിയാ, പക്ഷെ കേറി ആവശ്യമില്ലാത്തടത്ത് പോയി കൈപിടിക്കരുത്. എന്തോ പറ്റുന്നറിയാമോ? അത് കുഞ്ഞുങ്ങൾക്ക് ദോഷമായി മാറും. ശൗലിന്റെ ജീവിതത്തിന്റെ ബെന്യാമിൻ ഗോത്രത്തിന് അവകാശമായി വരേണ്ട ആ രാജത്വം യഹൂദ ഗോത്രത്തിന് പോവുകയാണ്. തെളിവ് 14:15 അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ശമുവേൽ ശൗലിനോട് പറഞ്ഞു, യഹോവ നിന്നെ തന്റെ ഇസ്രായേൽ ജനമായ രാജാവായിട്ട് അഭിഷേകം എന്നെ നിയോഗിച്ചുവല്ലോ. 16 അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, അനന്തര യഹോവ ശമുവേലിനോട് ഇസ്രായേലിന്റെ രാജസ്ഥാനത്ത് ശൗലിനെ തള്ളി. എന്തുകൊണ്ട് തള്ളി? 1 കാര്യം, കാത്തിരിക്കാൻ തിടുക്കപ്പെട്ട് ചെയ്തു. ഒരു കാര്യം തിടുക്കപ്പെട്ട് ചെയ്യരുത്. ഇത്രയും നല്ലവന് തിടുക്കപ്പെട്ട് ചെയ്തു. പ്രത്യേകിച്ച് അഭിഷേകത്തേരോടുള്ള ബന്ധത്തിൽ പ്രിയമുള്ളവരെ, ചെറിയ കാര്യം പോലും നമ്മുടെ ഭാഗത്ത് ഉണ്ടാകരുത്. നിങ്ങൾ വലിയ ആളായിരിക്കാം, നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കാം, വചന പരിജ്ഞാനം ഉണ്ടായിരിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് ഇച്ചിരി വചനമൊക്കെ അറിവുണ്ടെന്ന് പറഞ്ഞ് പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ
കേറി അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയുന്ന തിരുത്താൻ ശ്രമിക്കുന്ന വലിയ ഒച്ചപ്പാടുണ്ടാക്കുന്ന അറിവുകൾ, അത് അറിവല്ല, അഹങ്കാരമാണ്. ദൈവത്തെ ഓർത്ത് ചെയ്യരുതേ. അഭിഷേകത്തിന് നേരെ അഭിഷേകവും അധികാരം രണ്ടാണ്. അധികാരം ഉള്ളത് കൊണ്ട് അഭിഷേകത്തിന് നേരെ അതിൻ്റെ അകത്ത് നമ്മൾ ഒരിക്കലും അറിയാതെ ചെന്ന് കൈ തൊടാൻ ഇടയാകരുത്. ശൗല് സംഭവിച്ചു. രണ്ടാമത്തെ കാര്യം എന്താണ്? പതിമൂന്നാം അധ്യായത്തിലേക്ക് അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട്, അമാലിയക്കരെ നശിപ്പിക്കാൻ വേണ്ടി ദൈവം തന്നോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു? അമാലിയക്കരെ നശിപ്പിക്കാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ആഗാഗിനെ ജീവനോട് പിടിച്ചു. തടിച്ചതും നല്ലതുമായ മൃഗങ്ങളെയെല്ലാം സൂക്ഷിച്ചിട്ട് നിസാരമായും ഹീനമായതിനെ തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് എന്തോ പറ്റി? ദൈവം തൗലിനെ രാജസ്ഥാനത്ത് നിന്ന് മാറ്റി. ഇനിയും അവസാനം ഒന്ന് രണ്ട് ശമുവേലിന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ശൗലിങ്ങനെ കുന്തത്തിൽ വീണ് മരിക്കുമ്പോൾ ഒരാൾ തൻ്റെ തലവെട്ടിയായിട്ട് കാണുന്നുണ്ട്. ആരാ വെട്ടുന്നത്? അമാലിയക്കനാണ്. അന്ന് ദൈവം പറഞ്ഞ് അമാലിയക്കനെ നശിപ്പിക്കുക. അതിന് ദൈവത്തിൻ്റെതായ കാരണങ്ങളുണ്ട്. പക്ഷേ അത് താൻ ചെയ്തില്ല. അനുസരണക്കേട്, താൻ ഓർത്തു ജനത്തെ പ്ലീസ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്തപ്പോൾ അതെല്ലാം തനിക്ക് അപകടമായി മാറുകയാണ്. ചെറിയ അനുസരണക്കേടുകൾ. അതുകൊണ്ട് എന്ത് പറ്റി? തൻ്റെ തലമുറകളിലേക്ക് വഴിമാറിപ്പോകേണ്ട ആ അധികാരം, തൻ്റെ കൈമാറി വരേണ്ട അധികാരം നഷ്ടപ്പെട്ടിട്ട് ദൈവം ബോധിച്ച യഹൂദാ ഗോത്രത്തിന് അത് ചീട്ട് വീണ് ദാവീദിന് കൊടുക്കുകയാണ്. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം ഒന്ന് പേടിക്കണ്ടേ? ഈ ദൂതിൻ്റെ മുമ്പിൽ എന്താ കാര്യം? തലമുറകൾക്ക് വേണ്ടി കൈമാറേണ്ട ദൈവിക അഭിഷേകത്തെ, ദൈവിക നന്മകളെ, അനുഗ്രഹങ്ങളെ നമ്മളായിട്ട് ബ്രേക്ക് ചെയ്ത് ഒരു പുതിയ ദൈവത്തിന് ആരെങ്കിലും ദൈവം തിരഞ്ഞെടുക്കും? ബെന്യാമിൻ ഗോത്രം അല്ലെങ്കിൽ യഹൂദാ ഗോത്രം, ചൗലല്ലെങ്കിൽ ദാവീദ്, കർത്താവിന് കർത്താവിൻ്റെ വഴികളുണ്ട്. അവിടുത്തെ വേല ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മുടെ തലമുറകളായി കൈമാറേണ്ടിയിരുന്ന ചിലത് ഇങ്ങനെയുള്ള ഒരു തിടുക്കം കൊണ്ടും ചെറിയ അനുസരണക്കേട് കൊണ്ടും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളപ്പോൾ എന്തുമാത്രം പേടിച്ച് ജീവിക്കണം. എത്ര പേര് ഇന്ന് പകലിൽ ദൈവത്തോട് പറയും, എൻ്റെ ദൈവമേ എന്നെ സൂക്ഷിച്ചോണെ, എൻ്റെ ജീവിതത്തെ സൂക്ഷിക്കുവാൻ കരങ്ങളെ നീട്ടുക പ്രിയദാത, നടപ്പിലൻ കാലുകൾ വഴുതാതെ, കിടക്കയിൽ ഹൃദയം പതറാതെ, മരിച്ചാലൻ ജീവിതം തകരാതെ. നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇത്രയൊക്കെ ക്വാളിറ്റി ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ആ ഒരു തിടുക്കത്തിൻ്റെ മുമ്പിൽ, അനുസരണക്കേടിന് മുമ്പിൽ രാജ്യത്തെ നഷ്ടപ്പെട്ട അവസാനം ആത്മഹത്യയിലൊക്കെ വഴിമാറിപ്പോയത് കാണുമ്പോൾ എൻ്റെ ദൈവമേ എന്താ സംഭവിക്കുക? പാടാൻ പ്രിയരെ നമുക്ക്, സമർപ്പിക്കാൻ പ്രിയരെ നമുക്ക്, നടപ്പിലൻ കാലുകൾ വഴുതാതെ, കിടക്കയിൽ ഹൃദയം പതരാതെ, മരിച്ചാലൻ ജീവിതം തകരാതെ, മാറരുതേ, മുഖം മറയ്ക്കരുതേ, എൻ്റെ കാല് വഴുതിപ്പോകരുതേ കർത്താവേ. ചെറിയ അബദ്ധങ്ങൾ അടുത്ത തലമുറയ്ക്ക് നീ എൻ്റെ മേൽ പകർന്ന നിന്റെ ആത്മാവും എൻ്റെ വായി തന്ന വചനങ്ങളും നിന്റെ വായിന്നും സന്ധിതളവായിന്നും സന്ധിതള സന്ധിതളവായിന്നും അറ്റുപോകാതെ നിലനിർത്താമെന്ന് വാഗ്ദത്തം പറഞ്ഞ ദൈവം, പക്ഷെ അതുകൊണ്ട് തന്നെ അതിങ്ങനെ വഴിമാറി വേറെ ഇടയിലേക്കും പോകാൻ, അവിടം കൊണ്ട് ബ്രേക്കായി പോകാൻ ഇടയാകാതെ എന്നെ സൂക്ഷിക്കാനുള്ള കൃപ എനിക്ക് തരണമെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും? അധികാരത്തിൻ്റെ പേരിൽ അഭിഷേകത്തിനോട് അടക്കിയിട്ടുണ്ടോ? അധികാരത്തിൻ്റെ പേരിൽ അഭിഷേകത്തിനോട് അടക്കിയിട്ടുണ്ടോ? ഉണ്ടോ? 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 രണ്ട്, അനുസരണക്കേട് കാണിച്ചിട്ടുണ്ടോ? പാടാം. നടപ്പിലൻ കാലുകൾ വഴുതാതെ, കിടക്കയിൽ ഹൃദയം പതറാതെ, മരിച്ചാലൻ ജീവിതം തകരാതെ, മാറരുതേ, മുഖം മറയ്ക്കരുതേ. ഒരിക്കലും ഈ ജഗത്തെയും ജഡത്തെയും പിരിയുമ്പോൾ ആരുണ്ടെന്നെ നടത്താൻ? ഒരിക്കലും പിരിയാതെ അടുത്തിരിപ്പാൻ വൻകൃയും വൻകൃപയും തിരുമുഖവും തന്നെ മാത്രമുള്ളത് കൊണ്ട് എല്ലാ കണ്ണുകളും അടച്ചേ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് കരങ്ങളെ നീട്ടുക പ്രിയദാത, നടപ്പിലൻ കാലുകൾ വഴുതാ. കരങ്ങൾ ഉയർത്തി, അല്ല കരങ്ങളെ കൂപ്പി. കരങ്ങളെ നീട്ടുക പ്രിയദാത, നടപ്പിലൻ കാലുകൾ വഴുതാതെ. കിടക്കയിൽ ഹൃദയം തകരാതെ, മരിച്ചാലും ജീവിതം തകരാതെ. മാറരുതേ, മുഖം മറയ്ക്കരുതേ, തള്ളരുതെന്നേ തള്ളരുതേ. മാറ
എന്തുകൊണ്ട് പ്രിയരെ ശൗൽ ചേർക്കപ്പെട്ടു, തിരഞ്ഞെടുക്കപ്പെട്ടു? എന്തുകൊണ്ട് 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 ശൗൽ തള്ളപ്പെട്ടു? കൊള്ളേണ്ടത് കൊള്ളുക, തള്ളേണ്ടതിനെ തള്ളുക, സംശീകരിക്കേണ്ടതിനെ സംശീകരിക്കുക, സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിച്ചൊഴുക. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ, ഇതിന് മുന്നറിയിപ്പായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം, മാറരുതേ, മുഖം മറയ്ക്കരുതേ. ജീവിതം ഒരിക്കലും ജഗത്തെയും ജഡത്തെയും ഒക്കെ നമ്മൾ പിരിയേണ്ടി വരും. അതിനു മുമ്പ് എവിടെയൊക്കെ ഒന്ന് ശൗലിനും അവസരം ഉണ്ടായിരുന്നു കേട്ടോ, പാപയാഗോ അകൃത്യാഗോ ഒക്കെ അന്ന് ഉണ്ടായിരുന്നു, അതൊന്ന് കഴിച്ചിരുന്നെങ്കിൽ. പക്ഷെ അങ്ങനെ വരുമ്പോൾ ഒരു കുഴപ്പമുണ്ടാകും, ജനമറിയും ശൗൽ തെറ്റിയതെന്ന്, താൻ അത് ചെയ്തില്ല. എന്നാൽ ദാവീദിന്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ? ദാവീദ് താൻ തെറ്റിയെന്ന് അറിഞ്ഞപ്പോൾ ഉറക്കെ കരയുകയാണ്, അത് ഏറ്റെടുക്കുകയാണ്, അവിടെ ദൈവസന്ധി അനുരഞ്ജനപ്പെടുകയാണ്. അതുകൊണ്ട് തൻ്റെ തലമുറ ഇങ്ങ് കാണുകയാണ്, വംശാവലി ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ഇത് എവിടെ നിന്ന് വരാമായിരുന്നു? ശൗലിൽ കൂടെ വരാമായിരുന്നു. പ്രിയരെ, തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ തിരുത്തുക, 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 തിരുത്താൻ നമുക്ക് ദൈവസന്ധിയിൽ അവസരം തരുമ്പോൾ കർത്താവിനോട് പറയാം. ആവർത്തിക്കപ്പെടാതെ തിരുത്താൻ ഒരു വൈക്ലബ്യവും ഇല്ലാതെ, ഒരു വൈമനസ്യം ഇല്ലാതെ തിരുത്താൻ വേണ്ടി സമർപ്പിക്കാൻ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.